എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഭക്ഷണം കഴിച്ചുകൊണ്ട് ഏകാദശി വ്രതം എടുക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ആരെങ്കിലും അറിയെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു വീഡിയോ December 9 ശനിയാഴ്ചയാണ് തൃപ്രയാർ ഏകാദശി വരുന്നത്. കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോ ഒന്നും ഇടാത്തത്, അപ്പോൾ വിചാരിച്ചു ഇന്ന് ചാമ അരി കൊണ്ടുള്ള 2-3 സാധനങ്ങൾ ഉണ്ടാക്കാമെന്ന്. എൻ്റെ അടുത്ത് 2-3 പേര് പറഞ്ഞിരുന്നു ചാമ അരി വെച്ചിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിയൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന്. കാരണം ചാമ അരി കൊണ്ടുള്ള സാധനങ്ങൾ ഏകാദശി ദിവസങ്ങളിലൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയിലിപ്പോൾ ഉള്ളത് ചാമ അരി കൊണ്ടുള്ള 2-3 സാധനങ്ങളും അതേപോലെ ഒരു സമ്മന്തിയുടെ റെസിപ്പി, പിന്നെ ക്യാരറ്റ് റൈത്തയാണ്. പണ്ട് കാലത്തൊക്കെ ചാമ അരി, റാഗി, തിന ഇതൊക്കെ ഉപയോഗിക്കുമായിരുന്നു. പിന്നെ ഇടക്കാലത്തൊന്നും ആരും അധികം ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം മിക്ക ആൾക്കാരും വീണ്ടും ഇതിലേക്കൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. ചാമ അരിക്ക് ഇംഗ്ലീഷിൽ ലിറ്റിൽ മില്ലറ്റ്സ് എന്നാണ് പറയുന്നത്. ഇത് മിക്കവർക്കും അറിയുണ്ടാവും, അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വിശദമായിട്ട് അരിയൊക്കെ കാണിക്കുന്നത്. ഇതാണ് ചാമ അരി. ആദ്യം ഇതുകൊണ്ടൊരു കഞ്ഞി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും ചാമേരി എടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് ഒരു 5 വിസിലോളം കൊടുക്കുക. ഇവിടെ എല്ലാവർക്കും പൊതുവേ കഞ്ഞി നന്നായിട്ട് വെന്തുടയവും വേണം, അതേപോലെ അധികം വെള്ളവും വേണ്ട. അപ്പോൾ അതുപോലെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 4-5 വിസിലൊക്കെ കൊടുക്കുന്നത്. ഇനി അധികം വേവേണ്ടെന്നുള്ളവർക്ക് ഒരു 2-3 വിസിൽ മതി. ഇതിനകത്തേക്ക് തേങ്ങാപ്പാൽ ആവശ്യമുള്ളവർക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇവിടെ എല്ലാവർക്കും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മൂടി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുത്ത് അതും ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളവും കൂടെ ചേർത്തിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകാദശി ദിവസങ്ങളിൽ ചില ആൾക്കാരൊന്നും ഉപ്പ് ഉപയോഗിക്കില്ല. അപ്പോൾ അങ്ങനെ ഉപ്പ് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഇതിലേക്ക് ഉപ്പിടണ്ട, അല്ലാത്തവർക്ക് ഇതിൽ ഉപ്പിട്ടിട്ട് ഉപയോഗിക്കാം. ഇനി ക്യാരറ്റ് റൈത്ത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ക്യാരറ്റ് ഇതേപോലെ ചീവി വെക്കണം. പിന്നെ പച്ചമുളക് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കണം. കറിവേപ്പിലയും വേണം. വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഏകാദശി ദിവസം അല്ലെങ്കിൽ അതിനകത്തേക്ക് ആദ്യം തന്നെ ഒരു നുള്ള് ജീരകം ഇടാം. അതിനുശേഷം പച്ചമുളക് കറിവേപ്പില ഇടാം. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്ത ശേഷം അതിലേക്ക് ചീവി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇടാം. ക്യാരറ്റും പച്ചമുളകും ഒക്കെ ഓരോരുത്തരുടെ എരിവിനും അളവിനും അനുസരിച്ച് ഇട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ കാന്താരി മുളകും കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കാരണം മറ്റേ പച്ചമുളക് അധികം എരിവില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 കാന്താരി മുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് ഇട്ട ശേഷം അതിനകത്തേക്ക് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. അത് കൂടുതൽ വഴറ്റി അങ്ങനെ വെന്തുടയൊന്നും വേണ്ട, ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഒന്ന് ചൂടാറാൻ വയ്ക്കുക. ഏകാദശി ദിവസമല്ല നിങ്ങളിത് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്തായിട്ട് ഇതിനകത്തേക്ക് 1 നുള്ള് ഉലുവാപ്പൊടി ഇടുക. അതേപോലെ ഉണങ്ങിയ ഉലുവയുടെ ഇല, അതായത് മേത്തി ലീഫ് ഉണ്ടെങ്കിൽ അത് ഒന്ന് കൈകൊണ്ട് പൊടിച്ചിട്ടിടുക. തൈരൊഴിക്കുമ്പോൾ അധികം ചൂടാറൊന്നും വേണ്ട, ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റിന് ശേഷം തൈരൊഴിക്കാം. ഇതൊക്കെ എളുപ്പ പണിയാണ്. അതേപോലെ പുളിയില്ലാത്ത കറികൾ ചോറ് കൂട്ടി കഴിക്കുന്ന സമയത്ത് ചോറിൻ്റെ കൂടെ നന്നായിരിക്കും. പച്ച ആപ്പിള് വെച്ചിട്ടുള്ള ഒരു സമ്മന്തിയാണ് പിന്നെ ഉണ്ടാക്കിയത്. അതിനാവശ്യമായ സാധനങ്ങൾ തേങ്ങ, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് മുളക് പൊടി, അത് എരിവിനനുസരിച്ച്, പിന്നെ പുളിപ്പുള്ള പച്ച ആപ്പിളിൻ്റെ 1 കഷ്ണം ഉപ്പ്, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് അരയ്ക്കുക. പച്ച ആപ്പിള് ചിലത് പുളിപ്പുണ്ടാവില്ല, മധുരമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനത്തേത് വെച്ചിട്ട് സമ്മന്തി അരയ്ക്കുന്ന സമയത്ത് നമുക്ക് അത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല. മറ്റേത് മാങ്ങ കൂട്ടി അരയ്ക്കുന്ന ഒരു ചെറിയൊരു ടേസ്റ്റ് അതുപോലെയൊക്കെ വരും, നല്ല പുളിപ്പുള്ള ആപ്പിളാണെങ്കിൽ. അടുത്തത് ചാമ അരി കൊണ്ട് എങ്ങനെയാണ് നൂൽപുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് നൂൽപുട്ടിന് ആവശ്യമുള്ള അത്രയും അരി എടുക്കണം. ഇവിടെ ഇപ്പോൾ 1 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരി. അതെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു 3-4 മണിക്കൂർ അങ്ങനെ കുതിരാൻ വേണ്ടി വെക്കുക. 3-4 മണിക്കൂർ കഴിഞ്ഞ ശേഷം അതൊന്ന് വാർത്തെടുക്കുക, അല്ലെങ്കിൽ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളം അങ്ങനെ കളഞ്ഞെടുക്കുക. ഏകദേശം വെള്ളം പോയതിന് ശേഷം അത് നല്ലൊരു കോട്ടൻ തുണിയെടുത്ത് അതിലേക്ക് ഇട്ടിട്ട് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുക. നമ്മൾ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാൽ മതി, അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. നമ്മൾ സാധാരണ അരി കഴുകിയിട്ട് ഇതുപോലെ പുട്ടും നൂൽപുട്ടും ഒക്കെ ഉണ്ടാക്കാൻ ചെയ്യുന്ന അതേപോലെ തന്നെ അങ്ങനെ ഉണക്കിയെടുത്താൽ മതി. വെള്ളമെല്ലാം ഉണങ്ങിയ ശേഷം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. ഇത് ചിലർ അരിക്കുന്നത് കാണാം,
ഇവിടെ എനിക്ക് അരിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്ര തന്നെ നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒട്ടും തന്നെ തരി ഉണ്ടായിരുന്നില്ല. അടിക്കട്ടിയുള്ള ഒരു പാത്രം നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഈ പൊടിയെടുത്ത് പൊടിയൊന്ന് വറുത്തെടുക്കണം. പാത്രം ചൂടാവുന്നത് വരെ ഫുൾ ഫ്ലെയിമിലിടുക. അതിനുശേഷം ഇത് വറുത്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ. സാധാരണ അരിയുടെ നൂൽപുട്ടും അതേപോലെ പുട്ടിനുമൊക്കെ എങ്ങനെയാണോ വറുത്തെടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഇതും വറുത്തെടുക്കേണ്ടത്. സാധാരണ അരിയുടെ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഉപ്പുമിട്ട് നല്ല ചുടുവെള്ളത്തിൽ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. മില്ലറ്റ്സിൻ്റെ ഒക്കെ പൊടി സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ പൊടി വാങ്ങിക്കാറില്ല. റാഗി ആണെങ്കിലും അതേപോലെ ഇതാണെങ്കിലും ഒക്കെ മുഴുങ്ങനെയുള്ളതാണ് വാങ്ങിക്കുന്നത്. പൊടി വാങ്ങിക്കാറില്ല. ചോളത്തിൻ്റെ പുട്ടുപൊടി വാങ്ങിക്കാറുണ്ട്. ഇവിടെ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിരുന്നു ചോളത്തിൻ്റെ പുട്ടുപൊടി എവിടെ കിട്ടുമെന്ന്. എനിക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചോളത്തിൻ്റെ പുട്ടുപൊടി കിട്ടുന്നുണ്ട്. അതേപോലെ നാട്ടിലുമുണ്ട്. ബ്രാഹ്മിൻസിൻ്റെതും അതേപോലെ ഡബിൾ ഹോസിൻ്റെതും ഒക്കെ ഉണ്ട് ചോളത്തിൻ്റെ പുട്ടുപൊടി. ചോള പുട്ടുപൊടി വെച്ചിട്ട് ഉമ്മാവ് ഉണ്ടാക്കുന്നതും പുട്ടുണ്ടാക്കുന്നതും ഒക്കെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുക്കാം. ചാമ അരികൊണ്ട് ഉണ്ടാക്കിയ നൂൽപുട്ടാണിത്. ഇതേപോലെ തന്നെ നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, എല്ലാം ചെയ്യാൻ പറ്റും. ഇതിൽ കുറച്ച് മാവ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇതിലുണ്ട്. അത് സാധാരണ നമ്മൾ അരിയുടെ കൊഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ ഉണ്ടാക്കാം. ഇതിൽ തേങ്ങയും പഞ്ചസാരയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ തേങ്ങയും ശർക്കര ഇട്ടിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. കൊഴുക്കട്ട എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു കുറച്ച് മാവ് വെച്ചിട്ട് ഇതിലിപ്പോൾ ഉണ്ടാക്കി കാണിച്ചത്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇത് ഉപകാരമായി എന്ന് തോന്നുകയാണെങ്കിൽ ഏകാദശി എടുക്കുന്നവർക്കും അങ്ങനെയുള്ളവർക്കും ഒക്കെ ആയിട്ട് ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. കുക്കിംഗ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ, അപ്പോൾ ഇടാറില്ല. ഇനി ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് കുക്കിംഗ് വീഡിയോ ഇടണം. അതിനെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.